ഈ ഇപ്പൊ ഇന്നിപ്പോ 5-ാം തീയതി, ജൂൺ 5-ാം തീയതി. സാധാരണ നമ്മളൊക്കെ പഠിക്കുമ്പോ 1-ാം തീയതി മഴ പെയ്യുന്നതാണ്, 4-ാം തീയതി മഴ പെയ്യുന്നുള്ള കാലാവസ്ഥ നിരീക്ഷണം വന്നു. 5-ാം തീയതി ആയിട്ട് മഴ പെയ്തില്ല, എന്തൊരു സമാധാനം എന്ന് ചോദിക്കാത്തേ. വിഡി സതീശൻ മഴ വരുന്നില്ലേ, മഴ വരുന്നില്ലേ എന്ന് നിലവിളിച്ച് പിണറായി വിജയനോട് മഴ വരാത്തത് എന്ത് എന്ന് എന്തേ മാധ്യമങ്ങളൊന്നും ചോദിക്കാത്തത് എന്ന് സങ്കടത്തോട് പറഞ്ഞ് ആ വേദന പങ്കുവച്ച ഉടൻ മഴയെത്തി. 1-ാം തീയതി സാധാരണഗതിയിൽ സ്കൂൾ തുറക്കുമ്പോൾ മഴ പെയ്യുന്ന പതിവ് ഇതാ 5-ാം തീയതി ആയിട്ടും മഴ പെയ്യുന്നില്ല എന്നുള്ള സങ്കടമായി ഇങ്ങനെ പൊട്ടി ഒഴുകുകയായിരുന്നു. പിണറായി വിജയനോട് ചോദിക്കാനാണ് പറഞ്ഞത് എന്താണ് മഴ പെയ്യാത്തത് എന്ന്. കാര്യമായി എന്തോ തകരാറുണ്ട്, ഒരു സംശയവുമില്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് രമേശ് ചെന്നിത്തലയൊക്കെ എത്ര വലിയ കക്ഷിയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവാം, നിനക്കൊക്കെ ചേഞ്ച് വേണമല്ലേ, അനുഭവിച്ചോ എന്ന്. എന്തെങ്കിലും ഉപയോഗം ഈ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് കോൺഗ്രസിനോ കേരളത്തിനോ ഉണ്ടാകുന്നുണ്ടോ? പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ക്രിയാത്മകമായി സർക്കാരിൻ്റെ നിലപാടുകളിൽ ഇടപെടുകയും വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടേണ്ടിടത്ത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ നിലയും വിലയും രമേശ് ചെന്നിത്തലയുടെ കാലത്ത് തന്നെ ഇല്ലാതായി പോകുന്നത് നമ്മൾ കണ്ടു. അതായത് ആരോപണങ്ങൾ ഇനി ഗൗരവമുള്ള ആരോപണങ്ങളാണെങ്കിൽ പോലും അവ കേട്ടാൽ ആളുകൾ ചിരിക്കുന്ന നിലയിലേക്ക് മാറി. അവിടെയാണ് പ്രശ്നം. അതിൻ്റെ ഒരു തുടർച്ച, അതിൻ്റെ തുടർച്ചയെന്ന് പറഞ്ഞാൽ ഭീകര തുടർച്ച എന്ന് നമ്മൾ പറയേണ്ടി വരും. അത്രമേൽ ദുരന്തമായി മാറുന്ന സ്ഥിതിവിശേഷം. ഒടുവിലിപ്പോൾ മഴയെക്കുറിച്ച് വരെ സംസാരിക്കുകയാണ്. 1-ാം തീയതി മഴ പെയ്തില്ല, 4-ാം തീയതി മഴ വരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞു, 5-ാം തീയതി ആയിട്ടും വന്നില്ല. എന്തുകൊണ്ടായിരിക്കും വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാകുന്നതേയില്ല. നമ്മൾ നേരത്തെ നിയമസഭയിൽ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് ആശാൻ നടത്തിയ മണ്ണ് പ്രസംഗമൊക്കെ കേട്ടതാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിശൂന്യനായ ഒരു പ്രതിപക്ഷ നേതാവിനെയാണോ കേരളം അർഹിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായ ആളുകൾക്കുണ്ടാകും. ഈ മഴയുടെ പേരിൽ ഒരുപക്ഷെ പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചത് പിണറായി വിജയൻ്റെ സാന്നിധ്യം കൊണ്ട് മഴ പോലും ഓടി ഒളിക്കുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നീടെന്തോ അത് അതിലേക്കൊന്നും പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ സതീശന് സാധിച്ചില്ല. അവിടെയാണ് അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് പറയുന്നത് അബദ്ധമാകും എന്ന് തോന്നിക്കാണോ, അതുകൊണ്ടായിരിക്കണം ആ രണ്ട് വരി പറഞ്ഞ് അവിടെ അങ്ങ് അവസാനിപ്പിച്ചത്. എന്നാലും ഇതുവരെ മനസ്സിലാകുന്നില്ല, ഇപ്പോഴും അതൊരു ദുരൂഹതയാണ്. എന്തിനു വേണ്ടിയായിരിക്കും വി ഡി സതീശൻ ഈ മഴയെക്കുറിച്ച് അത് സർക്കാരിനോട് ചോദിക്കണമെന്ന് പറയുന്നത്? മഴ പെയ്യാതിരിക്കുന്നത് എന്തോ സർക്കാരിൻ്റെ അപരാധമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. മഴയുടെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ മാസം 6-ാം തീയതി പുറത്തുവിടാമെന്ന് പറഞ്ഞ AI ക്യാമറ അഴിമതിയുടെ തെളിവ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിൽ അത്ഭുതപ്പെടാനില്ല, കാരണം കഴിഞ്ഞ വർഷം പുറത്തുവിടാം എന്ന് പറഞ്ഞിരുന്ന തെളിവ് രമേശ് ചെന്നിത്തല ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ തെളിവുകൾ പുറത്തുവിടാതിരുന്നാലും രമേശ് ചെന്നിത്തലയെ വെല്ലുന്ന നിലയിലേക്ക് എത്തില്ല. അതുകൊണ്ട് ആ തെളിവിൻ്റെ കാര്യത്തിലും സതീശൻ കേരള ജനതയെ പറഞ്ഞ് പറ്റിക്കരുതായിരുന്നു. ആ തെളിവ് കാണുന്നതിനായി കേരളം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. അതിൻ്റെ ഇടയിൽ മഴയും വന്നു.